അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ലണ്ടൻ മഹാനഗരത്തിലെ വലിയൊരു കെട്ടിടത്തിന് തീപിടുത്തുണ്ടായി. അതിലൊരു ചെറിയ മുറിയിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരൻ തൻ്റെ പൂർണ്ണമായി കത്തി നശിച്ച മുറിയിൽ നിന്നൊരു കരിക്കട്ട എടുത്തിട്ട് കടക്കുമ്പിൽ എഴുതി വെച്ചു, എൻ്റെ കട മാത്രമേ നശിച്ചിട്ടുള്ളൂ, എൻ്റെ പ്രതീക്ഷകൾ നശിച്ചിട്ടില്ല. ഞാനിത് 2 മാസങ്ങൾ കൊണ്ട് വീണ്ടും ഓപ്പൺ ചെയ്യുമെന്ന് അദ്ദേഹത്തിൻ്റെ നിരാശ ബാധിക്കാത്ത കരങ്ങളുമുണ്ട് അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ മനസ്സ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇങ്ങനെ ആയിരിക്കുന്നതാണ്. വിശാലമായ ഹൃദയത്തിനകത്ത് നിരാശകൾ കുമിഞ്ഞു കൂടുമ്പോൾ, ഹൃദയം ഇങ്ങനെ അത് കാരണം കുടുസായിത്തീരുകയും ചെയ്യുമ്പോൾ, ഖുർആൻ ആശ്വാസത്തിൻ്റെ തലോടുകളെ സമ്മാനിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിൻ്റെ പിരിമുറക്കത്തിന് ചികിത്സയായിട്ടാണ്, ഹൃദയ രോഗങ്ങൾക്ക് ചികിത്സയായിട്ടാണ് ലോകത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഫ ഇന്നമാൽ ഉസ്രി ഉസറ, തീർച്ചയായും പ്രയാസങ്ങൾക്ക് ശേഷം എളുപ്പമുണ്ടാകുമെന്ന സമാധാനത്തിൻ്റെ വചനം ലോകമെങ്ങും പരക്കുകയാണ് ഖുർആനിലൂടെ. പ്രയാസങ്ങൾ വന്നാലും, എത്ര ദുരിതങ്ങൾ വന്നാലും, എത്ര പ്രതിസന്ധികൾ വന്നാലും, പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തറിയപ്പെട്ടാലും, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം തീർച്ചയായും എത്തിയിരിക്കും. ഒമൻ എത്തക്കില്ലാഹ ഫജ്അൽലഹു മഖ്റജ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന പക്ഷം, അള്ളാഹു എളുപ്പമാർഗം കാട്ടിത്തരുമെന്ന്. വിശ്വാസി ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രതീക്ഷയുടെ തിരുനാളങ്ങളിലേക്ക് കണ്ണു നിട്ടുകൊണ്ട് നിരാശ ബാധിക്കാത്ത മനസ്സുമായി അള്ളാഹുവിലേക്ക് കൈകളിർത്തണം. നമ്മുടെ പ്രതിസന്ധികളെ അള്ളാഹു എത്ര പെട്ടെന്ന് നീക്കി തിരുമാറാൻ കിട്ടിയെന്ന് പ്രാർത്ഥിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.